കർത്താവിൻ്റെ ധന്യമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലയാളി യൂത്ത് ഫ്രണ്ട്സ് എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പങ്കിടുവാൻ വലുവനായ ദൈവം ഈ ഭൂമിയിൽ ഇളയവന് നൽകിയ നല്ല അവസരത്തെ ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനിയോഗപ്രകാരം ഈ ശുശ്രൂഷ വളരെ ഭംഗിയായി വിശ്വസ്തമായി ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന അനുഗ്രഹീതരായ എൻ്റെ എല്ലാ സ്നേഹിതർ, വിശേഷാൽ കൃഷ്ണദാസന്മാരായ അഭിഷിക്തന്മാർ, ഈ സന്ദേശം കേൾക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ധന്യനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഈ ജൂലൈ മാസത്തിൻ്റെ അവസാന ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയത് കൊണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ലോകമെമ്പാടും വളരെ വേദനയിൽ കൂടെയും വളരെ ഭാരത്തിൽ കൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങളാണ് ദൈവവചന പഠനം എന്നത് മനസ്സിലാക്കി അങ്ങനെയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ സമയമായി ഇതിനെ മനസ്സിലാക്കി വചനം പഠിപ്പാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. കഴിഞ്ഞ ഒരു മാസമായി വിശ്വസ്തനായ ദൈവം എന്ന വിഷയമായി ആസ്പദമായി അനുഗ്രഹീതരായ കൃത്യദാസന്മാരിൽ കൂടി ശ്രേഷ്ഠമേറിയ ദൈവിക ചിന്തകൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടേയിരുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവരുടെ വിശ്വസ്തതയാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അവരുടെ വിശ്വസ്തത മാറ്റമില്ലാത്തതായതുകൊണ്ട് ഇന്നും അവൻ നമ്മെ പുലർത്തുന്നു. ആധാരമായി എടുത്തിരിക്കുന്ന വാക്യം ഒന്ന് കൊരിന്ത്യലേഖനം 1:9 വാക്യമാണല്ലോ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവിക ചിന്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തന്നു. ഇന്ന് പകൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ ചിന്തകൾക്ക് അപ്പുറമായ ഒരു ചിന്തയായിട്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നൽകിയ ചില നിയോഗമായ വചനങ്ങൾ ചിന്തിപ്പാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കുന്നു. റോമാലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമാലേഖനം 3:3, അതിൻ്റെ 3 വാക്യം, റോമാലേഖനം 3:3, അതിൻ്റെ 3 വാക്യം വായിക്കുന്നു. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. പൗലോസ് വളരെ കൃത്യമായ ചില ചിന്തകൾ റോമാലേഖനത്തിൽ നൽകുന്നുണ്ട്. ഞാൻ റോമാലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് പോകുന്നില്ല, അതിൻ്റെ ചിന്തകൾ, അതിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. യഹൂദജനത്തെക്കുറിച്ചുള്ള ചിന്തകൾ പറഞ്ഞു വരുമ്പോൾ 3:1 വാക്യം, എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകലവിധത്തിലും വളരെയുണ്ട്. 1, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. യഹൂദജനത്തെ ദൈവം പ്രത്യേകാൽ സ്വന്തം ജനമായി കണ്ടു. അവർക്ക് വിശേഷതയുണ്ട്. എന്താണ് പ്രധാനമായെന്നത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവിക ദൂതുകൾ യഹൂദന ദൈവം നൽകിയിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് 3 വാക്യത്തിലേക്ക് വരുന്നത്. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. അപ്പം ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച യഹൂദജനം, ആ യഹൂദജനം പലരും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കാനതുകൊണ്ടോ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടോ എന്നോട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക്
പ്രാധാന്യം നൽകാത്തത് കൊണ്ടോ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരില്ല. കാരണം യഹൂദ ജനത്തോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ശ്രേഷ്ഠമാണ്, യഹൂദ ജനത്തോടുള്ള ദൈവിക അരുളപ്പാടുകൾ ശ്രേഷ്ഠമാണ്. ഞാൻ അത് ഒത്തിരി വിശദമാക്കുന്നില്ലെങ്കിലും റോമാലേഖനത്തിൻ്റെ 11 അധ്യായത്തിൽ പൗലോസ് പറയുന്ന ചില പ്രധാനമായ ചില ചിന്തകൾ, ഒന്നാം വാക്യം, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഒരു നാളുമില്ല. അപ്പോൾ യഹൂദ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് പ്രത്യേകമായ പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില പ്രത്യേകമായ അരുളപ്പാടുകളുണ്ട്. ഈ അരുളപ്പാടുകൾ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരുപക്ഷെ എല്ലാവരും ഒന്ന് വിശ്വസിക്കണമെന്നില്ല. എന്നാൽ എല്ലാവരും വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ വാക്യം തന്നെ പറയുന്നു, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ, ഒന്നിനെ പറഞ്ഞാൽ കുറച്ചു പേര് വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് ആ അവിശ്വാസത്തെ കണക്കാക്കി ദൈവം താൻ അറിയിച്ചത് വാഗ്ദത്തങ്ങൾ, ദൈവം താൻ അറിയിച്ചത് അരുളപ്പാടുകൾ, അതിനോടുള്ള തൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുമോ? ഒരു നാളുമില്ല. പ്രവചന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു, പകലിനോടുള്ള എൻ്റെ നിയമവും രാത്രിയോടുള്ള എൻ്റെ നിയമവും മാറ്റം വരുന്നുവെങ്കിൽ എന്റെ വചനവും ദുർലഭമായി വരാം. അപ്പോൾ വചനം ബലമില്ലാതാകണമെങ്കിൽ, ദുർബലമായി മാറണമെങ്കിൽ പകലിനോടുള്ള ദൈവത്തിൻ്റെ നിയമവും രാത്രിയോടുള്ള ദൈവത്തിൻ്റെ നിയമവും മാറണം. പകലിനോടും രാത്രിയോടും ദൈവത്തിൻ്റെ നിയമത്തിന് മാറ്റമില്ലാതെ വിശ്വസ്തത പുലർത്തുന്നുണ്ടെങ്കിൽ ദൈവിക അരുളപ്പാടുകൾക്കും ദൈവത്തിന് വിശ്വാസം പുലർത്തേണ്ടതുണ്ട്. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരികയില്ല. അപ്പം ഇത് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഞാൻ പറഞ്ഞ രോമരേഖ വരുന്ന അധ്യായം വിശദമായി നാം പഠിക്കപ്പെടേണ്ട ഭാഗമാണ്. ഞാൻ ആ ഒരു ചിന്തയിലേക്ക് പോയാൽ പറ്റില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് അതൊത്തിരി വിശദമാക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, യഹൂദജനം കുറച്ചു പേര് അവിശ്വസിച്ചത് കൊണ്ട് ദൈവിക അരുളപ്പാടുകൾക്ക് മാറ്റം വരില്ല. കാരണം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇതുമായി ഇതേ ചിന്തയാണ് പൗലോസ് തിമത്യോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2 തിമത്യോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ, 2 തിമത്യോസ് ലേഖനം 2 13 വാക്യം നോക്കി, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചന വിശ്വാസയോഗ്യമാകുന്നു. അപ്പോൾ ചിലർ അവിശ്വസിച്ചതുകൊണ്ട്, ചിലർ അവിശ്വസ്തരായതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരില്ല. ആ വാക്യം എന്നോട് പറയുന്നു, സോറി, നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാർക്കുകയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരില്ല. കാരണം അവൻ്റെ സ്വഭാവമാണ്. ഒരു കാര്യം ഓർക്കുക, ദൈവത്തിൻ്റെ ധാർമ്മിക സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വസ്തത എന്ന വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ സ്വഭാവമാണിത്. അവൻ്റെ സ്വഭാവത്തെ ജീപ്പാൻ അവന് കഴിയുകയില്ല. ആ വാക്യം എന്നൂടെ പറയുക, നമ്മൾ അവിശ്വസ്തനായി മാറിയത് കൊണ്ട് ദൈവം അവിശ്വസ്തനായി മാറുകയില്ല. കാരണം അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരില്ല. അപ്പൊ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന വിഷയം പഠിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം എന്ന് പറയുമ്പോൾ, യാക്കോബ് ലേഖനത്തിൽ പറഞ്ഞാൽ ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്തവൻ, വികാരങ്ങൾക്ക് മാറ്റം വരാത്തവൻ, ഗതിഭേദമുണ്ടാകാത്തവൻ, സാഹചര്യം അനുസരിച്ച് സ്വഭാവം മാറ്റാത്തവൻ, അതാണ് ദൈവം. നമ്മെപ്പോലെ സാഹചര്യം അനുസരിച്ച് സ്വഭാവം മാറ്റുന്നവനല്ല ദൈവം. കാരണം അവരുടെ സ്വഭാവം ത്യജിപ്പാൻ കഴിയത്തില്ല. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചേ. അപ്പൊ റോമാലേഖനത്തിലെ വാക്യവും തിമത്യോസ് ലേഖനവും ഒന്നിച്ച് വാക്യം ഒന്നിച്ച് ചിന്തിച്ചേ, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന് വിശ്വസ്തതയ്ക്ക് മാറ്റം വരുമോ? ഒരു നാളുമില്ല. പൗലോസ് മറുപടി തന്നെ പറയുന്നു. തിമത്യോസ് ലേഖനത്തിൽ അതേ ഭാഗത്തിൽ പൗലോസ് പറയുകയാണ്, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, കാരണം അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഭാഗം, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വിശ്വസ്തനായ ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ല. 100 2 അല്ല 100 അവിശ്വസ്തനായി മാറിയത് കൊണ്ട് ദൈവത്തിന് മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്.
വിശ്വാസത്തിൻ്റെ ഏറ്റവും ആധികാരികമായി നാം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മിലുണ്ടാകുന്ന അവിശ്വാസം, നമ്മിലുണ്ടാകുന്ന അവിശ്വസ്തത ദൈവത്തിൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയത്തില്ല, ദൈവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല. അതോടെ പറയുന്നു, ഞാനോ ഇനി ഭൂമിയിലെ സകല മനുഷ്യരുമോ അവിശ്വസ്തരായി തീർന്നാലും വിശ്വസ്തനായ ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയും. കാരണം ദൈവം ദൈവമാണ്, ആമേൻ. ദൈവം ദൈവമായതുകൊണ്ട് തന്നെ തൻ്റെ സ്വഭാവം മാറ്റില്ലേ. തൻ്റെ സ്വഭാവത്തിൻ്റെ ധാർമ്മിക സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അത് മാറ്റം വരുത്തുവാൻ ആർക്കെ കൊണ്ടും കഴിയുകയില്ല. സ്തോത്രം. ഈ കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഒറ്റ നോക്കുവാൻ വേണ്ടി 12 പേരെ അയക്കുന്ന ഭാഗം നമുക്കറിയാം. കാലവി യോശുവ ഒഴികെ ബാക്കി 10 പേരും വന്ന് അവിശ്വാസത്തിന്റെ വാക്ക് പറയുകയാണ്. നമുക്കത് ലഭ്യമാകില്ല. നമ്മൾ അവരുടെ മുമ്പിൽ വെട്ടുക്കളിയെ പോലെയാണ്. ദൈവം പറഞ്ഞത് സത്യമാണ്. പാലും തേനും ഒഴുകുന്ന ദേശമാണത്, ഭംഗിയാണ്, കൃത്യമാണത്, അത് സത്യമാണ്. പക്ഷേ നമുക്കത് ലഭിക്കില്ല. നോക്കിയേ, 10 പേരും വന്ന് അവിശ്വാസത്തിന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അന്ന് രാത്രി മുഴുവൻ സഭ കരയുകയാണ്. കാരണം 10 പേരുടെ അവിശ്വാസത്തിന്റെ വാക്ക് സഭയെ കരയിപ്പിച്ചു. വിശ്വാസത്തിന് വാക്ക് പറഞ്ഞ കാലബിനെ യോശുവയെയും കല്ലെറിയാൻ ഭാവിക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്ന ഭാഗമുണ്ട്, 10 പേര് അവിശ്വസിച്ചത് കൊണ്ട് ദൈവം തന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുത്തിയില്ല. ദൈവം ആ ദേശം കൊടുക്കില്ലെന്ന് പറഞ്ഞില്ല. ദൈവം പറഞ്ഞു ഞാൻ കൊടുക്കും, പക്ഷെ എല്ലാവരും അത് കാണില്ല. അത് ദൈവത്തിന്റെ മറ്റൊരു ഭാഗം. എന്നാൽ 10 പേരുടെ അവിശ്വാസം ആയതുകൊണ്ട് ഈ 10 പേര് പറഞ്ഞ അവിശ്വാസത്തിന്റെ വാക്കുകൾ സഭ മുഴുവൻ കേട്ടതുകൊണ്ടും അത് വിശ്വസിച്ചതുകൊണ്ടും സഭ മുഴുവൻ രാത്രി കരഞ്ഞതുകൊണ്ടും അവരവിശ്വാസത്തിന് വാക്ക് പറഞ്ഞതുകൊണ്ടും ഒരിക്കലും ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദത്തം മാറ്റിയില്ല. അവരുടെ വിശ്വാസത്തെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ചിലരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരികയില്ല. പ്രിയമേ, ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ദൈവം എന്നോടും നിങ്ങളോടും പറഞ്ഞിട്ടുള്ള അരുളപ്പാടുകൾ, ആ അരുളപ്പാടുകൾക്ക് ഞാനും നിങ്ങളും അവിശ്വാസം കാണിച്ചാലും എന്റെ ദൈവത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. കാരണം അവന്റെ സ്വഭാവം ധരിപ്പാൻ ദൈവത്തിന് കഴിയില്ല. രണ്ടു പേർക്ക്, സോറി, കാലേബും യോശുവയും മാത്രം വിശ്വാസത്തിന് വാക്ക് പറയുമ്പോൾ ദൈവം പറഞ്ഞു അവരതിൽ കടക്കും, അവരതിൽ കടക്കും. കാരണം എന്റെ വാഗ്ദത്തം മാറില്ല, എന്റെ സ്വഭാവം മാറില്ല. സഭ മുഴുവൻ ഒരുമിച്ച് അവിശ്വാസത്തിന് വാക്ക് പറഞ്ഞാലും ഞാൻ വിശ്വസ്തനാണ്. അവരെ അവിശ്വാസത്താൽ എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരില്ല, എന്റെ സ്വഭാവം തെരിപ്പാൻ എനിക്ക് കഴിയില്ല. അതാണ് പ്രധാനം, അതാണ് പ്രധാനം. അപ്പൊ ദൈവം വിശ്വസ്തതയുള്ള ദൈവമാണ്, തന്റെ സ്വഭാവത്തിന് മാറ്റം വരില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഈ ഭൂമിയിലെ സകല മനുഷ്യരും അവിശ്വസിച്ചാലും വിശ്വസിക്കാൻ നീ തയ്യാറായാൽ, നിന്റെ കുടുംബക്കാർ മുഴുവൻ അവിശ്വസിച്ചാലും, വീട്ടുകാർ മുഴുവൻ അവിശ്വാസത്തിന് വാക്കുകൾ പറഞ്ഞാലും, ദൈവം പറഞ്ഞ വാഗ്ദത്തം ഞാൻ വിശ്വസിക്കുന്നു എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മാറ്റം വരില്ല, എന്നോടുള്ള അവന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരില്ല എന്ന് നീ ഒറ്റയ്ക്ക് പ്രാർത്ഥനാമുറിയിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന, നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവം വെളിപ്പെടുത്തും ഇന്ന് പകൽ അത് വിശ്വസിക്കുവാൻ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നു. ആമേൻ. ആളുകൾ ചുരുക്കമായിരിക്കാം, വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം വിരലെണ്ണാൻ മാത്രമേ കാണുകയുള്ളൂ. ഭൂരിപക്ഷം പേരും അവിശ്വസിക്കുന്നുണ്ടാകാം, പക്ഷെ വിശ്വസ്തനായ ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ആ ദൈവം തന്റെ സ്വഭാവം മാറ്റുകയില്ല. ആമേൻ. ആ ദൈവത്തിന് മാറ്റം വരികയില്ല, ആ ദൈവത്തിന് മാറ്റം വരുത്താൻ കഴിയത്തില്ല തന്റെ സ്വഭാവത്തെ. പുറപ്പാട് പുസ്തകത്തിൽ 34 അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞ ചില പ്രത്യേക പദപ്രയോഗങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും സംസാരിക്കേണ്ടതുള്ള ഭാഗമാണത്. 40 ദിനങ്ങൾ മോശ പർവ്വതത്തിൽ ദൈവത്തോടു കൂടെയാണ്. ഈ 40 ദിനങ്ങൾ ദൈവത്തോടു കൂടെ ഇരുന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ താൻ കേട്ടു. രണ്ട് കൽപ്പലകയ്ക്കകത്ത് 10 കൽപ്പനകൾ എഴുതി നൽകി. നമ്മൾ വായിക്കുന്നു, പലക ദൈവത്തിന്റെ പണിയും
പലകയിലെ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. അങ്ങനെ പലകയുമായി പ്രാപിച്ച പലകയുമായി ഇറങ്ങി വരുമ്പോൾ, കൽപ്പനകളുമായി ഇറങ്ങി വരുമ്പോൾ, താഴെ ജനം കാളക്കുട്ടിയെ വാർത്താരാധിക്കുന്ന ഭാഗം ദൈവമക്കൾക്കറിയാം. കാളക്കുട്ടിയെ വാർത്താരാധിക്കുന്ന ദൈവമക്കൾ ഇസ്രായേൽ ജനം ഇത് കണ്ടപ്പോ മോശയ്ക്ക് കോപം ജ്വലിച്ചു. വിശദമാക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചിന്തിക്കുന്നു. മോശയ്ക്ക് കോപം ജ്വലിച്ചു. മോശ എന്ത് ചെയ്തേ? കൽപ്പലക എറിഞ്ഞുടച്ചു. സ്വർണ്ണക്കുട്ടിയെ, സ്വർണ്ണ കാളക്കുട്ടിയെ ഇടിച്ച് പൊടിച്ച് വെള്ളത്തിൽ കലക്കി ജനത്തിന് കുടിക്കാൻ കൊടുത്തു. യഹോവയുടെ ഭക്ഷണത്തിലുള്ള മാറി നിൽക്കാൻ പറഞ്ഞു. ലേവ്യർ മാറി നിന്നു, 3000 പേരെ വെട്ടിക്കൊന്നു. ഭയങ്കര വിജയം. ഞാൻ ഭാഗമൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, ദൈവത്തിന് വേണ്ടി താൻ ഏതാണ്ടൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരെ തൻ്റെ ഇടത്തോടെ നിൽക്കുന്നൊരു മോശ. പക്ഷേ മോശ അറിയാത്തൊരു കാര്യമുണ്ട്, 40 ദിനങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച് നേടിയ ദൈവം തന്റെ സ്വന്തം കൈയാൽ പണിത കൽപ്പനകൾ, അതിലെഴുതിയ കൽപ്പനകൾ, ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവം നൽകിയ കൽപ്പനകൾ എറിഞ്ഞുടച്ചു തന്റെ കോപത്തിന് മുമ്പിൽ. പക്ഷെ അവിടെ സംഭവിക്കപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. എറിഞ്ഞുടച്ച കൽപ്പനകൾ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ എന്റെ ചിന്തയിൽ മാറി നിന്ന് പിശാച് കൈയടിച്ചു. പിശാച് പറഞ്ഞു, എന്തിയേ 40 ദിവസങ്ങൾ പ്രാർത്ഥിച്ച് നേടിയത് എന്തിയേ? കരഞ്ഞ് നേടിയത് എന്തിയേ? ദൈവം നൽകിയ കൽപ്പനകൾ എന്തിയേ? ഇസ്രായേൽ ജനത്തിന് കൊടുത്ത നിയമങ്ങൾ എന്തിയേ? തകർന്നുപോയല്ലോ. പക്ഷേ എന്റെ ദൈവം വിശ്വസനായ ദൈവമാണ്. 34-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, മോശയെ നീ മുമ്പിലത്തെ പോലെ 2 കൽപ്പലകൾ ചെത്തി ഉണ്ടാക്കി എന്റെ അടുക്കലേക്ക് വരിക. എറിഞ്ഞുടച്ച കൽപ്പലയ്ക്ക് പകരം നീ ചെത്തി ഉണ്ടാക്കണം. അത് വിശദമാക്കുന്നില്ല, ധാരാളം ചിന്തകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്റെ ചിന്തകൾ മാത്രം പറയാം. നീ എറിഞ്ഞുടച്ച കൽപ്പനകൾ അതിന് പകരം നീ തന്നെ ചെത്തി ഉണ്ടാക്കണം. നീ കൽപ്പനകൾ ചെത്തി ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ആ കൽപ്പനകളിൽ ഞാൻ എഴുതി തരാം. എന്ന് വെച്ചാൽ നീ എറിഞ്ഞുടച്ച കൽപ്പനകൾക്ക് പകരം ഞാൻ ഇനി ഉണ്ടാക്കില്ല, നീ ഉണ്ടാക്കണം. പക്ഷെ നീ കൽപ്പലക ചെത്തി ഉണ്ടാക്കിയാൽ അത് ഞാൻ എഴുതി തരാം. ഞാൻ വേഗം പറയാം. അങ്ങനെ തന്നെ 34-ാം അധ്യായത്തിലേക്ക് വരുന്നു. മോശ കൽപ്പലക ചെത്തി ഉണ്ടാക്കി, കൽപ്പലക ചെത്തി ഉണ്ടാക്കി രാവിലെ തന്നെ സീനായി പർവ്വതത്തിലെ കയറുകയാണ്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ മോശ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തി അധികാലത്ത് എഴുന്നേറ്റ് സീനായി പർവ്വതത്തിലെ കയറി. കൽപ്പലക രണ്ടും കയ്യിലെടുത്തുകൊണ്ട് പോകുകയാണ്. അങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഭാഗം അതാണ്. 6-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് യഹോവ അവന് മുമ്പാകെ കടന്നു ഘോഷിച്ചതെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ. നമ്മുടെ വിഷയം അതാണല്ലോ, അത് മാത്രം ഞാൻ പറയാം. നിങ്ങൾ നോക്കേ, മോശ പർവ്വത്തിലേക്ക് കയറിപ്പോകുക, 2 കൈയിൽ കൽപ്പലകയുമായി പർവ്വത്തിലേക്ക് കയറിപ്പോകുക. കയറിപ്പോകുമ്പോൾ മോശയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര കുറ്റഭാരമുണ്ട്. കഴിഞ്ഞ 40 ദിവസങ്ങൾ പ്രാർത്ഥിച്ചു നേടിയ കൽപ്പനകൾ ദൈവം നൽകിയത്, സൗജന്യമായി നൽകിയത് ഞാൻ എറിഞ്ഞുടച്ചു. ഞാൻ എറിഞ്ഞുടച്ച കൽപ്പനകൾ, ഞാൻ വില കൊടുക്കാതെ തകർത്ത് കളഞ്ഞ കൽപ്പനകൾ ദൈവം നൽകിയതല്ലേ? പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കൽപ്പനകയുമായി മോശ കയറി ചെല്ലുമ്പോ മനസ്സിനകത്തിന് ഭാരം, കുറ്റഭാരമുണ്ട്. ഞാന് എറിഞ്ഞുടച്ച കൽപ്പലയ്ക്ക് പറഞ്ഞത് ഞാന് ചെത്തി ഉണ്ടാക്കിയതാ, ദൈവം പറഞ്ഞനുസരിച്ച് ചെത്തി ഉണ്ടാക്കിയതാ. എന്റെ ഭാഷ ഞാൻ പറയാം, ഇനി ഞാൻ എത്ര ചെത്തി ഉണ്ടാക്കിയാലും ദൈവം ഉണ്ടാക്കിയ കൽപ്പലക പോലെ വരില്ല. ദൈവം ഇതിനെ അംഗീകരിക്കുമോ? ദൈവം ഇതിനകത്ത് തന്റെ വിരൽ കൊണ്ട് കൽപ്പനകൾ എഴുതി തരുമോ? ദൈവം എന്നോട് ക്ഷമിക്കുമോ? ഞാൻ ചെയ്തതിനെ ദൈവം എന്നോട് പൊറുക്കുമോ? ഒത്തിരി ഭാരത്തോടെയാണ് മോശ കയറിപ്പോകുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കയറിപ്പോകുമ്പോൾ സംഭവിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. മോശ കയറിപ്പോകുമ്പോൾ അവിടെ ചെയ്യുന്നൊരു കാര്യം എന്നറിയോ? അവിടെ സംഭവിക്കപ്പെട്ട കാര്യം, മോശ കയറിപ്പോകുമ്പോൾ ദൈവം തന്റെ മുമ്പാകെ കടന്നു വന്നു. അവിടെ വായിക്കുന്ന യഹോവ മേഘത്തിൽ ഇറങ്ങി അവന്റെ മുൻപാകെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവന്റെ മുൻപാകെ കടന്നു ഘോഷിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഭാഗം. കഴിഞ്ഞ പ്രാവശ്യം കയറിപ്പോയപ്പോൾ
ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല, യഹോവയുടെ ഘോഷമില്ല, മേഘത്തിൻ്റെ സാന്നിധ്യമില്ല. പക്ഷേ ഇവിടെ നമ്മെ മേഘത്തിൽ ദൈവം ഇറങ്ങുകയാണ്. മേഘത്തിൽ നിന്ന് ദൈവം ഇറങ്ങിയ നമുക്കറിയാം ദൈവം മേഘത്തിൽ ഇറങ്ങിപ്പോയി ഇറങ്ങിയ സന്ദർഭങ്ങൾ വചനത്തിൽ വായിച്ചാൽ അവിടെയൊക്കെ ഭയങ്കര ദൈവപ്രവൃത്തി സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് വേണ്ടി മാത്രം മേഘത്തിൽ ദൈവം ഇറങ്ങിയ കയറിപ്പോകുന്ന പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്ന ആ മോശ ആമേൻ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. മേഘത്തിൽ ദൈവം ഇറങ്ങി, ദൈവം ഇറങ്ങിയിട്ട് ദൈവം ഘോഷിക്കുകയാണ്. ദൈവം ഘോഷിച്ചു പറഞ്ഞ ചില പദങ്ങളുണ്ട്, ഞാൻ കരുണയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, മഹാദയുള്ളവൻ, നമ്മുടെ ഭാഗം വിശ്വസ്തതയുള്ള ദൈവൻ, ഞാൻ വിശ്വസ്തതയുള്ളവനാണ്. എന്താ അതിൻ്റെ അർത്ഥം? മോശേ, ഇന്നലകളിൽ നീ എറിഞ്ഞുടച്ച കൽപ്പലകയ്ക്ക് പകരം നീ ഉണ്ടാക്കിയ കൽപ്പലകയുണ്ടല്ലോ, അത് മതി എനിക്ക്. കാരണം ഞാൻ വിശ്വസ്തനാണ്, ഞാൻ വാക്ക് മാറാത്തവനാണ്, ഞാൻ മഹാദയുള്ള ദൈവമാണ്. ഇന്നലകൾ നീ എറിഞ്ഞുടച്ചു എന്നത് ശരിയാണെങ്കിലും നീ പുതുക്കി പണിയാൻ താല്പര്യപ്പെട്ടതുകൊണ്ട്, നീ പൊളിച്ചതിനെ പണിയാൻ ആഗ്രഹിച്ചതുകൊണ്ട്, നീ അതിന് സമ്മതനായതുകൊണ്ട്, നീ അതിന് താല്പര്യം കാണിച്ചതുകൊണ്ട്, ദേ ഞാൻ വിശ്വസ്തനാണ്, എനിക്കെന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയത്തില്ല. നീ ഒരിക്കൽ അവിശ്വസ്തത കാണിച്ചു എന്നത് ശരിയാണ്, നീ ഒരിക്കൽ തെറ്റ് ചെയ്തു എന്നത് ശരിയാണ്, പക്ഷെ മടങ്ങി വരാൻ നീ മനസ്സ് കാണിച്ചതുകൊണ്ട് ഞാൻ വിശ്വസ്തത മാറ്റുകയില്ല. എന്റെ വിശ്വസ്തത നിന്റെ മേലുണ്ട്, ഭയപ്പെടേണ്ട, നീ കേറിപ്പോര്, ഞാൻ ആ കൽപ്പനകൾ എഴുതരാം. ഇന്ന് പകൽ മനസ്സിലാക്കുക, എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മോശെ, ഇന്നലകളിൽ നീ എറിഞ്ഞുടച്ച കൽപ്പലകയ്ക്ക് പകരം നിനക്ക് എഴുതി തരാൻ ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ എന്റെ വിശ്വസ്തത മാറ്റുന്നില്ല. നിന്നെ വിളിച്ചത്, നിന്നെ വേർതിരിച്ചത്, നിന്നെ അഭിഷേകം ചെയ്തത്, നിനക്ക് നിയോഗം നൽകിയത്, ഇതുവരെ നിന്നെ കരം പിടിച്ച് നടത്തിയത് ഞാൻ മറന്നിട്ടില്ല. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഞാൻ മറന്നിട്ടില്ല. നിന്നോട് പറഞ്ഞ ദൂതുകൾ ഞാൻ മറന്നിട്ടില്ല. ദേ നിന്റെ കരം ഞാൻ പിടിക്കുന്നുണ്ട്. നിന്റെ മുമ്പേ ഞാനുണ്ട്. നിനക്ക് വിടുന്ന ഞാൻ മേഘത്തിൽ ഇറങ്ങിയ ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. എന്റെ ദൈവം ഇന്ന് മകൾ പറയുന്നു, അവൻ വിശ്വസ്തനായ ദൈവമാണ്. മോശയെ നീ കയറി വരാൻ താല്പര്യപ്പെട്ടാൽ ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ പറയല്ലോ, ദൈവം തന്നെ സ്വഭാവങ്ങളെ, തൻ്റെ തന്നെ സ്വഭാവങ്ങളെ പറഞ്ഞു ഘോഷിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു പദമാണ് ഞാൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എവിടെയൊക്കെയോ പരാജയങ്ങൾ സംഭവിച്ചെങ്കിൽ, ഇന്നലകൾ എവിടെയൊക്കെയോ ഒടിവുകൾ സംഭവിച്ചെങ്കിൽ, ഇന്നലകൾ എവിടെയൊക്കെയോ തകർച്ചകൾ സംഭവിച്ചെങ്കിൽ, അതോർത്ത് വേദനപ്പെടേണ്ട, അതോർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ട, എന്നും എന്നേക്കും എറിഞ്ഞുടയ്ക്കപ്പെട്ട കൽപ്പലകളെ നോക്കിക്കൊണ്ട് നീ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, അതിനെ കാമ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിശാചി നിന്റെ ഹൃദയത്തിൽ ഒരു കുറ്റാഭാരം നൽകുന്നുണ്ടെങ്കിൽ നീ അതുകൊണ്ട് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. കയറി ചെല്ലുക പർവ്വതത്തിലേക്ക്, അവന്റെ അടുക്കിലേക്ക് കയറി ചെല്ലുക. ഹി സോ ഫെയ്ത്ത്ഫുൾ, അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവന്റെ സ്വഭാവത്തിനും മാറ്റം വരുത്താൻ കഴിയത്തില്ല. നീ അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. എവിടെയൊക്കെയോ തകർന്നു പോയെങ്കിൽ പുതുക്കി പണിയുവാൻ ഇന്ന് മകൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ പറഞ്ഞു വന്ന ഭാഗം മനസ്സിലായല്ലോ. നമ്മൾ അവിശ്വസ്തനായാലും നാം തകർന്നെറിഞ്ഞുടച്ചാലും എന്റെ ദൈവത്തിന് തന്റെ സ്വഭാവം മാറ്റുവാൻ കഴിയത്തില്ല. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചു കൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഞാനതിന് ഇങ്ങനെ പറയാം, വിശ്വസ്തനായ ദൈവം എന്ന് പറയുമ്പോൾ എന്നോടും നിങ്ങളോടും ദൈവം എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ടോ, അവന്റെ പ്രോമിസസ്, അവന്റെ അരുളപ്പാടുകൾ, അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടോ, അതിലവൻ വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം ആമേൻ. നമുക്കറിയാവുന്ന വാക്യമാണ് ആമേൻ. രണ്ടു കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. എന്നാൽ എന്റെ അർത്ഥം എന്താ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും, എബ്രായ ഞങ്ങൾ വായിച്ചു അവൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, നമ്മൾ അവിശ്വസ്തരായാലും നമ്മൾ അവിശ്വസിച്ചാലും ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയത്തില്ല. ഇവിടെ നമ്മൾ പറയുകയാണ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ.
സ്തോത്രം. ദൈവം നൽകിയ അരുളപ്പാടുകൾ, ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ ഇന്ന് പകലതിനെ മുറുകെ പിടിക്കും. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം. സ്തോത്രം, ഇന്നിന്റെ അവൻ അനുഭവങ്ങൾ നോക്കിയാൽ വാഗ്ദത്തങ്ങളെ ഒരിക്കലും അവൻ സ്തോത്രം പ്രാപിച്ചെടുക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യമല്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ വിശ്വസിക്കുക, അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്ന് തന്നെയാണ്. അവന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരികയില്ല, അവന്റെ ദൂതുകൾക്ക് മാറ്റം വരികയില്ല. സ്തോത്രം. അവൻ, നമുക്കറിയാം, അവൻ യോശുവയുടെ പുസ്തകത്തിന് വരുമ്പോൾ, യോശുവയുടെ പുസ്തകം 21-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഞാൻ പറയാം. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 43 വാക്യങ്ങൾ, ആ വാക്യം ഞാൻ വായിക്കുന്നു. യഹോവ ഇസ്രയേലിനോട് താൻ അവർ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം എല്ലാം കൊടുത്തു. അവർ പാർത്ത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. ആ വാക്യം ഒന്നുകൂടെ പറയുന്നു, പിതാക്കന്മാരോട് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം എല്ലാം. ആ വാക്കുകൾ ശ്രദ്ധിക്കുക, എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം നിറവേറ്റുകയാണ്. പിതാക്കന്മാരോട് ദൈവം കൊടുത്ത വാഗ്ദത്തമായ സകല ദേശം എല്ലാം. നമുക്കറിയാം, അബ്രഹാമിന്റെ ദൈവം പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, ഞാൻ അതെല്ലാം വിശദമാക്കുന്നില്ല, ഓരോ സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ഥലങ്ങളെ എല്ലാം എല്ലാം എണ്ണി 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 എന്റെ ദൈവം കൊടുക്കുകയാണ്. അവൻ അളവ് നൂൽ ചരട് നൂൽ ഇട്ട് അളവാക്കി അവർക്ക് അളന്നു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഓരോ അവകാശങ്ങൾ ഓരോ ഗോത്രത്തിന് കൊടുക്കുന്ന കാര്യമാണ്. ഇത് കൊടുത്തു വന്നിട്ട് അവസാനമാണ് പറയുന്നത്, അങ്ങനെ യമേ സ്തോത്രം പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത വേഷമെല്ലാം കൊടുത്തു. ഇനിയും സ്തോത്രം, ആമേ, ആ 45-ാം വാക്യം, യഹോവ ഇസ്രയേൽ ഗ്രഹത്തോട് അരളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവർത്തിയായി. എന്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് പറയുമ്പോൾ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ആമേ സ്തോത്രം, ആ വാഗ്ദത്തമായ ദേശമെല്ലാം, ആ ഫലമൊന്നുകൂടെ ഞാൻ പറയുന്നു, ദേശം എല്ലാം, ഒന്നുകൂടെ പറയുക, ഒന്നുപോലും മാറിപ്പോകാതെ. ആമേൻ. ഏതെല്ലാം ദേശം അവകാശമായി കൊടുക്കുമെന്ന് പറഞ്ഞോ? ആമേൻ. അത് പുൽപ്പുറമായിക്കൊള്ളട്ടെ, അത് പട്ടണങ്ങളായിക്കൊള്ളട്ടെ, അത് ആമേശ്വരത്തെ പർവ്വതങ്ങളായിക്കൊള്ളട്ടെ, അത് കുന്നുകളായിക്കൊള്ളട്ടെ, അത് താഴ്വര ആയിക്കൊള്ളട്ടെ, ഏതെല്ലാം ഭാഗം ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞോ, ആ ദേശമെല്ലാം ആളന്നാളന്നാളന്ന് അവൻ ദന്ത ജനത്തിന് കൊടുത്തെങ്കിൽ, ഇന്ന് പകലി ദൂതുകൾക്ക് നമ്മളോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പേ, കഴിഞ്ഞ ആളുകൾക്ക് മുമ്പേ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളുണ്ട്. നിന്റെ പിതാക്കന്മാരോട് ദൈവം നൽകിയ ദൂതുകളുണ്ട്. ആ ദൂതുകൾ എന്റെ ദൈവം മറന്നിട്ടില്ല, ദൈവം മറന്നിട്ടില്ല. സ്തോത്രം. ആ ദൂതുകൾ ഇന്ന് പകൽ നിവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഊവെന്ന് തന്നെയാണ്. നമ്മുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരികയില്ല. അളന്നു കൊടുക്കുക. എന്നിട്ട് പറയുന്ന പദം, യഹോവ ഇസ്രയേൽ ഗ്രഹത്തോട് അരളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവർത്തിയായി. അങ്ങനെയാണെങ്കിൽ ഇത് പകർ വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ, ദൈവം നൽകിയ ദൂതുകൾ, ആമേൻ, ദൈവം നൽകിയ അരുളപ്പാടുകളുടെ ആവർത്തനങ്ങൾ ഇന്ന് പകൽ ദൈവം, ആമേൻ, സ്തോത്രം, ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുക, വിശ്വസിക്കുക. അവനും നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ ശ്രേഷ്ഠമാണ്. നമുക്കറിയാം, സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിലെ 19-ാം വാക്യം, വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? എന്റെ പ്രിയരെ, ഒരിക്കൽ കൂടെ ഞാൻ പറയാ, കർത്താവ് ഏതെങ്കിലും ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആത്മീയ ശുശ്രൂഷയുടെ ബന്ധത്തിൽ, അത് ആത്മീയ അനുഭവത്തോടെ ബന്ധത്തിൽ, നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദേശത്തോടുള്ള ബന്ധത്തിൽ, എന്തുമായിക്കൊള്ളട്ടെ, ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നിന്റെ സാഹചര്യം നോക്കി നീ അവിശ്വസിക്കരുത്. ഒരുപക്ഷെ സാഹചര്യം ഒരു വഴിക്കും വാഗ്ദത്തം മറ്റൊരു വഴിക്കും ഇപ്പോൾ നീങ്ങുകയാകാം. പക്ഷേ വിശ്വസിക്കുക, സമയം വരുമ്പോൾ സാഹചര്യവും വാഗ്ദത്തവും ഒന്നായി മാറും. സാഹചര്യം വാഗ്ദത്തവും ഒന്നായി മാറും. ഇന്ന് രണ്ടും സമാന്തരമായി ഓടുകയാണ്. രാമേശ്വരം ഒരുപക്ഷെ അല്ല, ആമേ, എതിർദിശയിലും ഓടുകയാകാം. രാമേശ്വരം ഒരിക്കലും ഒന്നിച്ചു ചേരാൻ കഴിയാത്ത വിധത്തിൽ വാഗ്ദത്തവും സാഹചര്യം തമ്മിൽ ആമേൻ ദീർഘദൂര രാമേശ്വരത്തിന് അകലമുണ്ടെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിക്കുക, എന്റെ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. അപ്പോൾ ദൈവം വിശ്വസ്തനായ ദൈവം എന്ന് പറയുമ്പോൾ, ആമേൻ, ഞാൻ പറഞ്ഞു, നമ്മൾ അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. നാം അവിശ്വസിച്ചാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. അവന്റെ സ്വഭാവം മാറ്റുകയില്ല. അവന്റെ വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനായ ദൈവമാണ്.
അമ്മേ സ്തോത്രം. അമ്മേ താനേ ഷമയുടെ പുസ്തകത്തെ വായിക്കുന്നു, അമ്മേ ഇസ്രയേലിന്റെ മഹത്വമായവൻ അമ്മേൻ അനുദപിക്കുകയില്ല. അവനൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം വരികയില്ല. ഒരു പക്ഷേ സാഹചര്യത്തിന് മുമ്പിൽ അമ്മ ജനം പറയുന്നുണ്ടാകാം, അല്ല നിന്റെ മനസ്സ് പറയുന്നുണ്ടാകാം, ഇനി അത് നടപ്പില്ല, ഇനി അത് സാധ്യമാകില്ല. ഓ ദൂതൊക്കെ ഉണ്ട്, വാഗ്ദത്തമൊക്കെ കിടപ്പുണ്ട്, എത്രയോ പ്രാവശ്യങ്ങൾ ദൈവാത്മാവ് അറിയിച്ചതാ, പക്ഷേ ഇനി അത് നടക്കില്ല. പക്ഷെ ദൈവം പറയുന്നില്ല, അത് നടക്കും. ഞാൻ ഒരു വാക്കോട് ചേർന്ന് പറയാം, എഹെസ്കേലിന്റെ പുസ്തകം 12-ാം അധ്യായം 22-ാമത്തെ വാക്യം, മനുഷ്യപുത്ര ആമേ എഹെസ്കേൽ 12:22, മനുഷ്യപുത്ര കാലം നീണ്ടുപോകും, ദർശനമൊക്കാതെ പോകുമെന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് ഉണ്ടല്ലോ. ഈ പഴഞ്ചൊല്ല് നിങ്ങൾ പറഞ്ഞു പോകുന്നു, ഓ നടക്കില്ല, കാലങ്ങൾ ഇനി ദീർഘമാകും, ഇന്നെന്റെ സാഹചര്യം നോക്കിയാൽ ഇപ്പോഴും ഈ കാര്യം നടക്കില്ല, വാഗ്ദത്തമുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ അത് നടക്കില്ല, അതൊരു പഴഞ്ചൊല്ലായി മാറി. എന്നാൽ 23-ാം വാക്യം പറയുകയാണ്, ദൈവം ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും, ഇനി അങ്ങനെ പഴഞ്ചൊല്ലായി ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല, കാലവും സകല ദർശനത്തിന്റെ നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കാം. സ്തോത്രം, ദൈവം പറയുകയാണ്, ഞാൻ പറഞ്ഞ വാഗ്ദത്തം, ഞാനത് വിശ്വസ്തനാണ്, ദേ കാലങ്ങൾ വൈകുന്നില്ല, അതിന് സമയമെടുക്കുകയാണ്. ആമേൻ. അടുത്ത പദം, യഹോവയായ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും, അത് താമസിയാതെ നിവൃത്തിയാകും, നിങ്ങളുടെ കാലത്ത് തന്നെ എന്റെ വചനം നിവൃത്തിയാകും. ആമേൻ. സ്തോത്രം. അടുത്ത പദം 28-ാം വാക്യം, കർത്താവ് പറയുന്നു, എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കില്ല, ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും. എന്ന് വെച്ചാൽ എന്റെ വാഗ്ദത്തമുണ്ടല്ലോ, ഞാനതിൽ വിശ്വസ്തനാണ്, ഞാൻ മാറ്റം വരുത്തില്ല. എന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും എന്നും പിന്നെ ഇല്ല എന്നുമല്ല, അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് അവനിൽ ഊവെന്ന് തന്നെയാണ്. കാരണം അവന്റെ മഹത്വം വെളിപ്പെടുത്തണം. ആമേൻ. ആമേൻ. യെശയ്യാവിന്റെ വാക്യം നമുക്കറിയാം, ആമേൻ, ആകാശത്തു നിന്ന് മഴ പെയ്താൽ ഭൂമിയിൽ വിതയ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകിത്തരത്തക്ക വിധത്തിൽ, ആമേൻ, ഭൂമിയെ ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ വെറുതെ അവന്റെ വായിൽ നിന്നൊരു വാക്ക് വന്നിട്ടില്ല, അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊരിക്കലും ദൈവം പറയത്തില്ല. കാരണം അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയത്തില്ല, അവൻ വിശ്വസനായ ദൈവമാണ്. പ്രിയരെ, വാഗ്ദത്തമുള്ള ദൈവമക്കൾ ഇന്ന് മകൾ സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക, ഇന്ന് മകൾ ആത്മാവിൽ ബലപ്പെടുവാൻ തയ്യാറാകുക. എന്റെ ദൈവം വിശ്വസനായ ദൈവമാണ്, ഇനി കാലങ്ങൾ നീണ്ടുപോകില്ല, ഇനി സമയങ്ങൾ നീണ്ടുപോകില്ല. എന്റെ ദൈവം പറയുന്നു, ഞാൻ വിശ്വസിക്കും, ഞാൻ വിശ്വസനായ ദൈവമാണ്, നിങ്ങൾ വിശ്വസിക്കുക, ആമേൻ, ഞാനത് സാധ്യമാക്കി തരും. ആമേൻ. ഒന്ന് രണ്ട് ത്രസ്സോണിക്ക ലേഖനത്തിൽ അറിയാവുന്നൊരു വാക്യമാണ് രണ്ട് ത്രസ്സോണിക്ക ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വാക്യം ഇങ്ങനെ അറിയാം, ആമേൻ, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദൈവം പറയാണ്, ദൈവമേ, പൗലോസ് പറയാണ്, ദൈവം വിശ്വസനായ ദൈവമാണ്, ദൈവം വിശ്വസനായ ദൈവമാണ്, ആമേൻ, അവന് അവന്റെ അവൻ നിങ്ങളെ ഉറപ്പിക്കും, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവൻ നിങ്ങളെ കാത്തുകൊള്ളും. ഞാൻ ആ പദം ഇങ്ങനെ പറയാം, ദൈവം വിശ്വസന, ദൈവം നിങ്ങളെ ഉറപ്പിക്കും. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ, അവിടെ പറയുന്നതാ, വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. എന്നിട്ട് പറയാം, കർത്താവ് വിശ്വസനാണ്, നിനക്ക് അല്പം അവിശ്വാസം ഉണ്ടാകാം, നിനക്ക് ഒരുപക്ഷെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല, പക്ഷെ ഇന്ന് പകരം വിശ്വസിക്കുക, ദൈവം നിനക്ക് നൽകിയ ദൂതുകളെ നീ വിശ്വസിക്കുക. ഞാനിവിടെ ആവർത്തിക്കുന്നു, അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഒന്നാമേ സ്തോത്രം, അവൻ നിന്നെ ഉറപ്പിക്കാം, നിന്നെ ഉറപ്പിക്കാൻ അവന് കഴിയാം. അടുത്ത പദം, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവൻ നിന്നെ കാക്കും. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, ഉറപ്പിക്കാൻ അവൻ വിശ്വസ്തനാണെന്ന് മാത്രമല്ല, നിന്നെ സൂക്ഷിപ്പാൻ അവന് കഴിവുണ്ട്. അവൻ സമയം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിന്നെ സംരക്ഷിക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. നമുക്കറിയാം, ആമേ, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ, ആമേ, പാവമായ കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വാചകം ഇങ്ങനെയുണ്ട്, ദൈവമേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നുള്ളതല്ല, ഇവർ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമേ. ആമേ. നമുക്കറിയാം, മഹാപുരോഹിത പ്രാർത്ഥനയിൽ അന്നത്തെ ജനത്തിനു വേണ്ടി മാത്രമല്ല, ഈ ഇവരുടെ വചനത്താൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്കും വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയും കൂടെ യേശു കർത്താവ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇവരിലെ ലോകത്തിൽ നിന്നെടുക്കണമെന്നുള്ളതല്ല, ഇവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം സൂക്ഷിക്കണം. നമ്മുടെ ദൈവം വിശ്വസന, കേട്ടോ, ദുഷ്ടൻ ഏതെല്ലാം തന്ത്രങ്ങൾ നിന്നെ അകപ്പെടുത്തുവാൻ ശ്രമിച്ചാലും ദൈവം വിശ്വസനായ ദൈവമാണ്, അവൻ നിന്നെ പരിപാലിക്കുവാൻ ശക്തനായ ദൈവം.
അമേ സ്തോത്രം. അമേൻ. ആ വാക്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന വാക്യമാണ്. സമയം കടന്നു പോയത് തുടങ്ങി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അമേ യൂദാലയത്ത് വായിക്കുന്നു, വീഴാതെ വേണം നിങ്ങൾ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളകമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായ ദൈവമാം. ഞാൻ അതിനിങ്ങനെ പറയാം, വീഴാതെ സൂക്ഷിപ്പാൻ എന്റെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ആമേ സ്തോത്രം. വിശ്വസ്തനായ ദൈവമാണ്. ആമേ. കൂടുതൽ ലേഖനത്തിൽ മറ്റൊരു വാക്യം ആമേൻ അറിയാവുന്ന വാക്യമാണെങ്കിലും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേ സ്തോത്രം ആമേൻ അവിടെ പറയുന്ന ഒരു പദമുണ്ട്. ഒന്ന് കൂടുതൽ ലേഖന പത്താം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. എന്തുകൊണ്ട്? നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും. ദൈവം വിശ്വസ്തനാണ് കേട്ടോ. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ കടന്നു പോകുന്ന അഗ്നി പരിശോധനകളുണ്ട്, നീ കടന്നു പോകുന്ന കഷ്ടതയുടെ തീച്ചുള്ളയുണ്ട്, നീ കടന്നു പോകുന്ന ആഴമേറിയ ദുഃഖത്തിന് അനുഭവങ്ങളുണ്ട്. പക്ഷെ ദൈവം പറയാം, ഞാൻ വിശ്വസ്തനാണ്. നിന്നെ കഷ്ടതയിലേക്ക് പോയിട്ട് നീ കഷ്ടതയിലേക്ക് മാറുമ്പോ ഞാൻ കൈവിടുന്ന ദൈവമല്ല, കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായി ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. നിന്നോടുകൂടെ അവൻ ഞാനുണ്ട് എന്നതിൻ്റെ അടയാളമായി പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും. ഏത് കഷ്ടതയുടെ തീച്ചുളെ കൂടെ നീ കടന്നുപോയാലും ആ കഷ്ടത നിന്റെ അവസാനമല്ല, കഷ്ടതയോടുകൂടെ നിനക്കൊരു പോക്ക് വഴിയുടെ ദൈവം ഒരുക്കുകയാണ്. വിശ്വസിക്കുക, ദൈവം വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനായതുകൊണ്ട് കഷ്ടതയുടെ മധ്യത്തിൽ ആ പോക്ക് അങ്ങ് പോകട്ടെ എന്ന് പറയുന്നവനല്ല ദൈവം. അതിന് പിൻപിൽ മറ്റൊരു പോക്ക് വഴി ദൈവം ഉണ്ടാക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? കാരണം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ ഒരു വാക്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് പത്രോസ് ലേഖനത്തിന്റെ വാക്യം ഞാൻ ആ ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആമേൻ. ഒന്ന് പത്രോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമ്മിങ്ങനെ വായിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടമനുഭവിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. അവിടെ വായിക്കുന്നു, ആമേൻ, വിശ്വസ്തനായ സൃഷ്ടാവുണ്ട്. ആമേൻ. അവിടെ പറയുന്നില്ല തങ്ങളുടെ പ്രാണനെ ഏൽപ്പിക്കാൻ വിശ്വസ്തനായ ഒരു സൃഷ്ടാവുണ്ട്. എത്ര പേർക്ക് ഇന്ന് മകൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? നമ്മുടെ ദൈവം വിശ്വസ്തന. നമ്മുടെ പ്രാണനെ സമർപ്പിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ദൈവം വിശ്വസ്തന. ഈ ലോകത്തിൽ ജീവിച്ച് അവസാനിക്കുകയല്ല, നമ്മുടെ പ്രാണനെ ദൈവമേ നിന്റെ കയ്യിൽ എൻ്റെ പ്രാണനെ ഏൽപ്പിക്കുന്നെന്ന് പറയാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ടല്ലേ ആസാ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഞാനതിങ്ങനെ പറയാം, ഈ ഭൂമിയിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ മാത്രമല്ല, ആ വാഗ്ദാനങ്ങളിൽ മാത്രം വിശ്വസ്തനായ ദൈവമല്ല, നമ്മുടെ ദൈവം മഹത്വത്തിലേക്ക് നമ്മെ കൈക്കൊള്ളും. നമ്മുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിന്റെ കയ്യിൽ ഫലമേൽപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇന്നോ നാളെയോ എപ്പോഴോ ഈ ലോകം അവസാനിക്കട്ടെ, അല്ല ഞാനില്ലാതാകട്ടെ, പക്ഷെ എൻ്റെ പ്രാണൻ വിശ്വസ്തനായ സൃഷ്ടാവിന്റെ കയ്യിൽ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുക. ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ അവസാനിക്കുകയല്ല, ഞാൻ ചെല്ലുന്നത്, ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തനായ സൃഷ്ടാവിന്റെ കയ്യിലാണ്. അവൻ വിശ്വസ്തനായതുകൊണ്ട് എൻ്റെ പ്രാണനെ അവൻ സൂക്ഷിക്കുക. ഇതിപ്പോൾ ഞാൻ ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മലയാളി പെന്തക്കോസ്ത് യൂത്ത് ഫ്രണ്ട്സിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ജൂലൈ 1-ാം തീയതി മുതൽ ഈ 31-ാം തീയതി വരെ ധാരാളം ദൈവത്തിൻ്റെ വചന ചിന്തകൾ ദൈവം നമുക്ക് നൽകി. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ അവസാന സന്ദേശമായി ഓർപ്പിക്കട്ടെ. ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങൾ കേട്ടു, ദൈവം വിശ്വസ്തനായ ദൈവമാണ്, അവന് മാറ്റം വരില്ല. വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്, ആ സ്വഭാവം മാറില്ല. നമ്മൾ അവിശ്വസ്തനായി തീർന്നാലും എറിഞ്ഞുടച്ച കൽപ്പലയ്ക്ക് പകരം കൽപ്പലക ചെത്തി കയറിച്ചില്ലെന്ന മോശയോട് ഞാൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞ ദൈവം ഇത് പകൽ നമ്മോട് പറയുന്നു, ഞാൻ വിശ്വസ്തനാണ് കുഞ്ഞെ, നീ കയറിവ. നീ തകർത്ത് ഉടച്ചതിന് പകരം ഞാൻ എഴുത്തരാം. ഹീസ് ഓഫ് എല്ലാ കണ്ണു മുടക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എത്ര പേർ ഇന്ന് പകൽ പറയുന്നു, ഞാനത് അനുഭവിച്ചറിയുന്നു, ദൈവ വിശ്വസ്തനായ ദൈവമാണ്, ദൈവവിശ്വസ്തനായ ദൈവമാണ്. എനിക്കറിയാം ഈ സന്ദേശം കേൾക്കുമ്പോൾ പലരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ദൈവ വിശ്വസ്തനായിട്ടും എന്ത് എൻ്റെ പല കാര്യങ്ങൾക്കും മുടക്കം സംഭവിച്ചു. ഇല്ല കേട്ടോ, ഒരു ബ്രാക്കറ്റ് വരുന്നു, ഒരു പക്ഷേ
മുടക്കം സംഭവിച്ചു എന്നത് ശരിയായിരിക്കാം. ശ്രദ്ധയോ വിശ്വസ്തനായ ദൈവമാണ്, അവന് മാറ്റം വരില്ല, മാറ്റം വരുത്തും. നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. സ്തോത്രം. ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട് ചില കമന്റുകൾ വരുന്നുണ്ട് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർ പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസനാണ്. നിന്നോടൊരു വാഗ്ദത്തം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവമൃദുവ് നൽകിയിട്ടുണ്ടെങ്കിൽ വിശ്വസനാണ്. ഈ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഒരുപക്ഷെ കമന്റ് ചെയ്തവരും ഇല്ലാത്തവരുമായ പലരും പ്രാർത്ഥന വിഷയങ്ങളുള്ളവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്കൊന്ന് യോഗമുണ്ട്. ഹീ സോ ഫെയ്ത്ത്ഫുൾ. എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയും, ദൈവം വിശ്വസ്തനാണ്. എത്രയോ പ്രാവശ്യം ഞാൻ അവിശ്വസ്തനായിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ഞാൻ അവിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ ദൈവം തൻ്റെ സ്വഭാവം മാറ്റിയിട്ടില്ല. 10 പേർ അവിശ്വസിക്കുമ്പോഴും 2 പേർ വിശ്വാസത്തെ അംഗീകരിച്ച ദൈവമാണ് എൻ്റെ ദൈവമെങ്കിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ കരകൾ ചലിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ ചേർന്ന് വരുന്നു. കഴിഞ്ഞ ഒരു മാസമായി അങ്ങ് വിശ്വസ്തനായ ദൈവമെന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കേട്ട് അവസാനിപ്പിക്കുകയല്ല, ഞങ്ങൾ ഇത് പകർന്ന് 100% വിശ്വസിക്കുന്നു. അങ്ങ് വിശ്വസ്തനാണ്. ചിലരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരില്ല. ചിലർ വിശ്വസിച്ചില്ല എന്ന് വരികിൽ അവരെ അവിശ്വാസ നിമിത്തം അങ്ങയുടെ സ്വഭാവം മാറില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽ ഞങ്ങൾ എത്രയോ പ്രാവശ്യം അവിശ്വസ്തരായി, ഞങ്ങൾ എത്രയോ പ്രാവശ്യം അവിശ്വാസരായി മാറി, പക്ഷേ അങ്ങ് എത്രമാത്രം വിശ്വസ്തനായി ഞങ്ങളെ കാത്തു, വാഗ്ദത്തം നിവർത്തിച്ചു. ഇസ്രായേൽ ജനത്തോട് തൻ്റെ പിതാക്കന്മാരുടെ പറഞ്ഞ ദേശമെല്ലാം വാഗ്ദത്തം നൽകിയതെല്ലാം കൊടുത്തതുപോലെ ഒന്നും വൃതാവായി പോകാതെ സകലം നിവർത്തിച്ചു കൊടുത്ത ദൈവമാണ് ഞങ്ങളുടെ ദൈവമെങ്കിൽ, ഇത് പകരം ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമാണ്, ഞങ്ങൾ ഉറപ്പിക്കുന്ന ദൈവമാണ്, ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമാണ്, വീഴാതെ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. മാത്രമല്ല ഞങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ അങ്ങയുടെ കരയിൽ ഭരമേൽപ്പിക്കത്തക്ക വിധത്തിൽ അങ്ങ് വിശ്വസ്തനായ ദൈവമാണ്. ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല എന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, സ്വർഗത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. അത് ഞങ്ങളുടെ ധൈര്യമാണ്. അങ്ങ് വിശ്വസ്തനായ ഞങ്ങളെ കാക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ ഈ സന്ദർശനം കേട്ട് എല്ലാം നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പലരും അവരുടെ ആവശ്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചു. ഭവനമില്ലാതിരിക്കുന്നവർ, ജോലിയില്ലാതിരിക്കുന്നവർ, ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ സന്ദർശനം കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റണമേ. അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ്, ഈ സന്ദർശനം കേട്ട് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മലയാളി പെന്തക്കോസ്റ്റ് ഫ്രണ്ട്സിനായി, ആ ടീമിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. അഭിഷേകന്മാർക്കായി സ്തോത്രം. അടുത്ത ദിവസങ്ങളായി നൽകുന്ന എല്ലാ സന്ദേശങ്ങളും ദൈവമക്കൾക്ക് ആത്മീക അഭിവൃദ്ധിക്ക് കാരണമാക്കി മാറ്റണമേ. അങ്ങയുടെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കുന്നു. വിശ്വസ്ത കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കടന്നു സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ അവസരം നൽകി തന്ന കർത്തദാസന്മാർക്ക് പ്രത്യേകം നന്ദി. ഭജനം ശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവം വിശ്വസനായ ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കാം. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു.